അപ്പോൾ ഇതാണ് അവസ്ഥ. ഹായ് ഗൈസ്, എല്ലാവർക്കും ആക്ഷൻ ഡ്യൂഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനാണ് ഇനി മുതൽ ഈ ചാനൽ കൊണ്ടുനടക്കാൻ വന്നത്. ാണ് എന്തിനാന്ന് വെച്ചാ ഇവന്റെ കയ്യില് ഒരു ഐഫോൺ ഉണ്ട് അല്ലേ? യെസ് ഗൈസ്, എന്റെ സെയിം ഐഫോൺ ആണ്. അപ്പൊ ഐഫോൺ അല്ല, ഓക്കെ. അപ്പൊ അമ്മച്ചാന്റെ കയ്യില് ഒന്നുമില്ല, ഫോൺ ഉണ്ടല്ലേ, റെഡ്മിയുടെ ഫോൺ കണ്ടാന്ന് തോന്നുന്നു അല്ലേ. മച്ചന്മാരെ, ഇപ്പൊ നമ്മൾ എടുക്കുന്നത് വേറൊരു ക്യാമറയിലൊന്നുമല്ല, നമ്മുടെ ഐഫോൺ 13 പ്രോയിലാണ്, നമ്മുടെ ഒരു മച്ചാന്റെ ഫോണിലാണ്. അപ്പൊ മച്ചന്മാരെ, നമ്മൾ iOS 17 ചെയ്യണോ അത് വേണ്ടോ എന്നുള്ള ഇതിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇവിടെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, അമ്മയുടെ അടുത്ത് നമുക്ക് ചോദിച്ചു നോക്കാം. അമ്മര് ഐഫോൺ ഒക്കെ യൂസ് ചെയ്യുന്ന ഫ്രണ്ട്സ് ആണ്, അമ്മയുടെ അടുത്ത് ചോദിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ ഇപ്പൊ എന്റെ കയ്യിരിക്കുന്നത് iPhone 13 ആണ്, ഇതിനകത്ത് നമുക്ക് iOS 17 ചെയ്ത് നോക്കാം. അപ്പൊ മച്ചന്മാരെ, വീഡിയോ കണ്ട് ലൈക്ക് അടിക്കുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഈ വീഡിയോയുടെ ഈ ഫുട്ടേജ് ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് പവർ ആക്കുക ഗൈസ്. ഓക്കെ, അപ്പൊ ലെറ്റ്സ് ഗോ. എടാ, നീ iOS അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ? പുതിയ 17 ചെയ്യണം. നീ ചെയ്യുന്നോ? ആ, ചെയ്യുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. അപ്പോ ഇതിലെ പേടിയുണ്ടോ ചെയ്യുന്നതിന്? ആ, ബഗ്ഗാവും പിന്നെ ഡിസ്പ്ലേ ഒക്കെ പോകുന്നൊക്കെ ചിലര് പറയുന്നുണ്ട്. ആ, ഓക്കെ. അപ്പോ നമ്മുടെ മച്ചാൻ അങ്ങനെ ചെറിയ പേടിയുണ്ട്, പക്ഷെ ആ ഒരു പേടി മാറ്റിയേക്കാം. പേടിയുടെ ആവശ്യമില്ല എന്നാ പറയുന്നത്. ഓക്കെ മോനെ, ഐക്യോട് ഇന്ദ്രകാശം നേടൂ. ഐക്യോ അപ്ഡേറ്റ് ചെയ്യാൻ കുഴപ്പമില്ല, നോറ ക്യാമറ ഓക്കേ ആൻഡ് ഡിസ്പ്ലേ. കം ഓൺ ഗൈസ്, വേറൊരു മച്ചാന്റെ 30 പ്രോ ഇരിപ്പുണ്ട്, അവര് എടുത്തോളൂ. സമാര അവിടെ ഫോട്ടോഷൂട്ട് ആണ് നോക്കി. വിഷ്ണു ബ്രോ, ആ നിങ്ങൾ 13 പ്രോ അല്ലേ യൂസ് ചെയ്യുന്നേ? ആ 13 പ്രോ കാണിച്ചേ. ഇവിടെ നൈസ് ആണ് ഫ്രെയിം. ആ ഓക്കെ, iOS 17 അപ്ഡേറ്റ് വന്നിട്ടില്ലേ? ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. 16 കുറച്ച് അപ്ഡേറ്റ്സിന്റെ കുറെ 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 കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം പിന്നെ 16.4 ആണ് ഞാൻ അപ്ഡേറ്റ് ലാസ്റ്റ് ചെയ്തേക്കുന്നത്. അതിന് മുമ്പോട്ട് ഞാൻ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ ഓരോ ഡിസ്പ്ലേ പോകുന്നൊക്കെ പറഞ്ഞു. അതൊരു വിഷയമല്ല, നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് 17 അപ്ഡേറ്റ് ചെയ്യണം. 17 അപ്ഡേറ്റ് ചെയ്യണം. 17 പറ്റി ഇതുവരെ വേറെ അങ്ങനെ ബാഡ് ന്യൂസ് ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല. സോ ഞാൻ 17 അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ മച്ചാന് 17 അപ്ഡേറ്റ് ചെയ്യണം. ഉടനെ തന്നെ ചെയ്തിട്ട് ഇനി ഒരു വീഡിയോ വരും. അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ മച്ചാന്റെ അല്ല സാധനം, മച്ചാന്റെ അല്ല. ഓക്കെ, അപ്പൊ എല്ലാരും 17 ചെയ്യുന്നുണ്ടെന്നാ പറയുന്നത്. അപ്പൊ സ്റ്റോറേജ് അയക്കോ? 22 ഫോണ, ഒരു കുഴപ്പമില്ലാണ്ട്, അപ്ഡേഷൻ ഏത് കുഴപ്പമില്ലാണ്ട്. അപ്പൊ മച്ചാന്മാരെ, അപ്പൊ ഞാൻ വീട്ടിൽ ചെന്നിട്ട് അടുത്ത iOS 17 കുറിച്ച് പറയുന്നതാണ്. ഓക്കെ, ഓക്കെ. അപ്പൊ അപ്ഡേറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഞാനിങ്ങനെ ഫോൺ എടുക്കുവാണ്. ഫോൺ എടുത്ത് എല്ലാം നോക്കിയപ്പോ നമുക്ക് ഇപ്പൊ ചെയ്യാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ ഫോണിന്റെ സ്റ്റോറേജ് തീരാറായിരിക്കുവാണ്. ഇത് ഗൈസ് ഒരു അവസ്ഥയാണ് ഗൈസ്. ഇപ്പൊ നോക്കിയാലും എന്റെ ഈ ഫോണിനകത്ത് പെട്ടെന്ന് കിട്ടുന്ന സ്റ്റോറേജ് കുറയാണ്. ഇത് കണ്ടില്ലേ, സ്റ്റോറേജ് ഇല്ല ഇതിനകത്ത്. അപ്പൊ ഈ ഒരു അപ്ഡേറ്റിന്റെ സൈസ് എന്ന് പറയുന്നത് 3.15 GB ആണ്. ഇത്ര വലിയൊരു സൈസാണ്. അപ്പൊ മിനിമം ഇതിനകത്ത് 7 GB എങ്കിലും സ്ഥലം വേണം. ചാർജും പിന്നെ ഒരു 57 ഉള്ളൂ. അതായത് ഇതിനകത്ത് ഇരിക്കുന്ന ഈ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് കമ്പ്യൂട്ടറിനകത്തോട്ട്, നമ്മുടെ ഹാർഡ് ഡിസ്കിനകത്തോട്ടൊക്കെ ആക്കിയിട്ട് ഞാൻ വരാം. ഓക്കെ, അപ്പോൾ പൊതുവെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ ഐഫോണിൽ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഐഫോണിൽ ചെറിയൊരു ഓപ്പറേഷൻ വന്നിരിക്കുന്നുണ്ട്. ഗൈസ്, ആക്ഷൻ ഡ്യൂഡിന്റെ തുടക്കത്തിലെ ഒരു ക്യാമറയിലാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ സാക്ഷാൽ സാംസങ് M31S എന്ന് പറയുന്ന ഫോണിലാണ്. അപ്പൊ നമ്മുടെ പഴയ ഒരു 1K സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ആക്ഷൻ ഡ്യൂഡിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഐഫോൺ ഒക്കെ യൂസ് ചെയ്യുന്ന എന്റെ കൂട്ടുകാരുടെ അടുത്തൊക്കെ ചോദിച്ച് അവന്മാര് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ച്, അപ്പൊ അവന്മാര് ചെയ്യുന്നുണ്ടെന്നാ പറഞ്ഞത്. അല്ലെ, അവന്മാര് ഇപ്പൊ ചാടിക്കേറി ഈ സംഭവം ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഗൈസ്, എന്റെ കയ്യിലും ഒരു ഐഫോൺ ഉണ്ട്, iPhone 13 ആണ്. ഓക്കെ, 13 ഇപ്പം ഇപ്പൊ ലേറ്റസ്റ്റ് വാൾപേപ്പർ ഒക്കെ ഇട്ടേക്കുന്നത് iPhone 50 ടൈറ്റാനിയം ഫോണിന്റെ വാൾപേപ്പർ ഇട്ടേക്കുന്നത്. അത് മാത്രമല്ല, iPhone 15 വാൾപേപ്പർ ഉണ്ട്. നമ്മളെ വാൾപേപ്പറിനെ വർണ്ണിക്കാൻ വേണ്ടി വന്നതല്ല. അപ്പൊ ഇതിനകത്ത് iOS 17 നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കാണിക്കാൻ പോവുകയാണ്. അപ്ഡേറ്റ് ചെയ്യാൻ ഞാൻ നോക്കി ഇരിക്കുമ്പോൾ ഇതിനകത്ത് സ്റ്റോറേജ് ഇല്ല. അപ്പൊ ഗൈസ്, ഞാൻ ഇപ്പൊ കുത്തിയിരുന്നു, ഇതിനകത്ത് സ്റ്റോറേജ് ഒക്കെ ആക്കിയിട്ടുണ്ട്. ഇപ്പൊ ഒരു 20 GB കൊണ്ട് ആക്കിയിട്ടുണ്ട് ഞാൻ. അപ്പൊ ഞാൻ ഈ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കി നോക്കാൻ പോവുകയാണ്. യാ ഗൈസ്, അപ്പൊ അതെ, അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി അതെ ഇവിടെ ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഗൈസ്, ഞാൻ ഇത് ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കിയപ്പോ പിന്നെ എനിക്ക് ഒരു ഇത് വന്നിരിക്കുകയാണ്. എന്റെ ഒരു കൂട്ടുകാരൻ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഒരു റീൽ അയച്ചു തന്നു ഗൈസ്, ഈ പുള്ളിക്കാരന്റെ. ഇത് കണ്ടതിന് ശേഷം ഒരു ഇത് ഗൈസ്, ഒന്നുമില്ല, റീലിനകത്ത് പറയുന്നത് കുറച്ച് സൂക്ഷിക്കണമെന്നൊക്കെ പറയാനേ ഉള്ളൂ. കാരണം നമ്മുടെ ഐഫോൺസിന് ഇപ്പോൾ ട്രെൻഡായിട്ട് വന്നിരിക്കുന്നതാണ് ഡിസ്പ്ലേ ബാക്കിൽ TV ഇരിക്കുന്ന പോലെ വെള്ളമായിട്ടോ പിങ്ക് ആയിട്ടോ ഒക്കെ മാറുന്ന അവസ്ഥ. ഗൈസ്, ഇത് ചുമ്മാ iOS 17 ചെയ്യുന്നതിന്റെ ഒരു ഇതിൽ നേട്ടേക്കുന്നതാണ്. അപ്പൊ ഞാൻ എന്തായാലും
നമ്മുടെ ഈ ഫോണില് iOS 70 ചെയ്ത് നോക്കാൻ പോവുകയാണ്. സോ അതിനു മുമ്പായിട്ട് നമുക്ക് ഈ കവർ മൂരാം. ഇത് പിങ്ക് ഐഫോൺ ആണ് എന്റെ ഇരിക്കുന്നത്. അപ്പൊ പിങ്ക് വാൾപേപ്പർ ഇട്ടിട്ടുണ്ട്. പിങ്ക് ഇപ്പം അവർ ആപ്പിളിന്റെ ഒരു സിഗ്നേച്ചർ കളറാക്കി മാറ്റിയിരിക്കുകയാണ് ആപ്പിളിന്റെ ഐഫോൺസിന്. നല്ലൊരു കളറാണ് ഗൈസ് ഈ പിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം iOS 17 അപ്ഡേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്തായാലും കാണാം. ഗൈസ് അപ്ഡേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പായിട്ട് നമ്മൾ വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ട്. ചാർജ് ഒരു 43% ഉള്ളൂ, അതുകൊണ്ട് എന്തായാലും ഒന്നും ചാർജും കൂടി ചെയ്തിട്ട് വരാം അല്ലേ. 79% ചാർജ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഐഫോൺ രണ്ട് തരം രീതിയിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ നമ്മൾ ജനറലി പോവാ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ പോയിട്ട് iOS 60.1 ഇപ്പൊ എന്റെ ഈ ഫോണ് ഓടിക്കൊണ്ടിരിക്കുന്നത് സോഫ്റ്റ്വെയർ. ലേറ്റസ്റ്റ് ഇവിടെ വന്ന് കിടപ്പുണ്ട്. അപ്പൊ ഇത് നമ്മുടെ വീട്ടിലത്തെ വൈഫൈ കണക്ട് ചെയ്തിട്ട് വെറുതെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ കൊടുക്കുവാണെങ്കിൽ ഇത് OT അപ്ഡേറ്റിംഗ് ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു ഫ്രഷ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആവണമെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ കണക്ട് ചെയ്തിട്ട് iTunes വഴി ചെയ്യുന്നതായിരിക്കും നല്ലതെന്നൊക്കെയാണ്. അപ്പോൾ ഇതേ നമ്മുടെ ഈ ഫോണ് കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരെ കണക്ട് ചെയ്തപ്പോൾ ഒന്നും ചെയ്തില്ല ഞാൻ. ഡൗൺലോഡ് ആൻഡ് അപ്ഡേറ്റ് ഡൗൺലോഡ് ഓൺലി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഡൗൺലോഡ് ആൻഡ് അപ്ഡേറ്റ് നമുക്ക് കൊടുത്ത് നോക്കാം. എന്തെങ്കിലും നമുക്ക് അറിയത്തില്ല, ഒന്ന് ചെയ്ത് നോക്കാം. ഗൈസ് iTunes-നകത്ത് എനിക്ക് ചെയ്യാൻ എന്തോ പറ്റുന്നില്ല, എന്തൊക്കെയോ കാണിക്കുന്നു. അതുകൊണ്ട് ഞാൻ OT അപ്ഡേറ്റ് തന്നെ ചെയ്യുകയാണ്, വേറെ വഴിയില്ലാതെ. സംഭവിക്കൊണ്ടിരിക്കുകയാണ്, എന്തോ സംഭവിക്കുന്നു നോക്കാം. ഓ ഗൈസ്, അങ്ങനെ നമ്മുടെ അപ്ഡേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഹലോ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഹലോ, നമ്മുടെ ആദ്യം ഫോൺ തുടങ്ങത്തില്ല, ആ ഒരു ഇൻട്രോ ആണ് കാണിക്കുന്നത്. ഓക്കെ, എന്തുവാണ് സംഭവിക്കുന്നത് അറിയത്തില്ല. ഓക്കെ, എന്തായാലും നമുക്കൊന്ന് കൊടുത്തു നോക്കാം. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കംപ്ലീറ്റഡ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. സോഫ്റ്റ്വെയർ കംപ്ലീറ്റ് ചെയ്താണോ അതോ ഫോൺ കംപ്ലീറ്റ് ആയോ, എന്തോ നമുക്ക് കണ്ടറിയാം. വെൽക്കം ടു iPhone. ഫൈനലി അങ്ങനെ iOS 17 അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഫോണില്. അപ്പോൾ ഇതാണ് അവസ്ഥ. ഗൈസ് ഇത് നോക്ക്. ഗൈസ് അപ്പോൾ ഈ iOS 17 അപ്ഡേറ്റിനെ കുറിച്ചുള്ള അടുത്തൊരു വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ വരാം. മനസ്സിലായോ? ഉടനെ തന്നെ ചെയ്തിട്ട് ഇനി ഒരു വീഡിയോ വരും.